വാർത്തകൾ തുടരുന്നു. ഉത്രാളിക്കാവിൽ തിമിലവാദ്യ പരിശീലന കളരി ആരംഭിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പഠനം. പ്രായ ജാതി ഭേദമന്യേ നടത്തുന്ന ക്ഷേത്രവാദ്യ പഠന കളരി ആദ്യമായാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ അടിയന്തിരമാരായ രാജന്മാരാണ് കുട്ടികളെ തിമിലവാദ്യം പഠിപ്പിക്കുക. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പരിശീലന കളരി സമിതി പ്രസിഡന്റ് പുഴങ്കര ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര നടപ്പൂരയിലാണ് പരിശീലനം നടത്തുക. സ്കൂൾ അവധി ദിവസങ്ങളിൽ കാലത്ത് 8 മണിക്ക് പഠനം തുടങ്ങും. അധസ്ഥിത വർഗത്തിന്റെ മുന്നണി പോരാളിയും KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സഖാവ് PK കുഞ്ഞച്ചന്റെ ചരമവാർഷിക ദിനാചരണം നടന്നു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി P മോഹൻദാസ്, K ശാരദാമ്മ, AK കണ്ണൻ, KV രാജശേഖരൻ, KT രാജൻ, OB സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 92 വയസ്സാകേണ്ട ഒരു പ്രായത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നു. 27 വർഷം മുമ്പാണ് സഹോ PK കുഞ്ഞച്ചൻ അന്തരിച്ചത്. തിരുവല്ല താലൂക്കിലെ എരിമുറ്റം പ്രദേശത്താണ് സഹോ PK കുഞ്ഞച്ചൻ 1925 ജനിച്ചത്. അപ്പൊ 1925 എന്ന് പറയുന്ന കാലഘട്ടത്തിനെ കുറിച്ച് നമ്മൾ പൊതുവെ ചിന്തിച്ചാൽ നമുക്ക് കുറെ ധാരണകൾ വഴി നടക്കാൻ കഴിയാത്തൊരു കാലം, തൊട്ടുകൂടാമ വലിയ രീതിയിൽ നിലനിൽച്ച സന്ദർഭം. തൃക്കണവതിയാരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര വൈകിട്ട് 3 ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആചാര്യവരണവും മഹാത്മ്യ പാരായണവും നടന്നു. കുണ്ടന്നൂർ തൃക്കണവതിയാരം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഭക്തി നിർഭരമായി ആരംഭിച്ചു. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര വൈകിട്ട് യജ്ഞവേദിയിലെത്തി. തുടർന്ന് ആചാര്യവരണം, മഹാത്മ്യപാരായണം, നിറമാല, ചുറ്റുവിളക്ക്, ഭജന, മേളം, തായമ്പക എന്നിവയും നടന്നു. വടക്കാഞ്ചേരി ശ്രീരാമകൃഷ്ണനാണ് യജ്ഞാചാര്യൻ. കോമളം ആർമേനോൻ സഹ ആചാര്യയും മാടമന മനോജ് നമ്പൂരി പൂജകനുമാണ്. DYFI പടിഞ്ഞാറ്റുമുറി വടക്കുമുറി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വടക്കുമുറി യൂണിറ്റിന്റെ കീഴിൽ ബസ് സ്റ്റോപ്പ് പരിസരവും പടിഞ്ഞാറ്റുമുറി യൂണിറ്റിന്റെ കീഴിൽ ഹോമിയോ ആശുപത്രിയുമാണ് ശുചീകരിച്ചത്. വടക്കുമുറിയിൽ മേഖലാ കമ്മിറ്റി അംഗം സുധീഷ്, റിദിൻ എന്നിവരും പടിഞ്ഞാറ്റുമുറിയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം നന്ദീഷ്, മേഖലാ കമ്മിറ്റി അംഗം വൈശാഖ് എന്നിവരും നേതൃത്വം നൽകി. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി വൻമരങ്ങൾ. കാറ്റും മഴയും വന്നാൽ ഭയന്ന് വിറച്ചു കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ബന്ധപ്പെട്ടവർക്ക് പലതവണ അറിയിപ്പ് നൽകിയിട്ട് നടപടി ഉണ്ടായില്ലെന്ന് പരാതി. വീടിന്റെ മുളയ്ക്കാണ് മാവിന്റെ കൊമ്പ് നിൽക്കുന്നത്. അത് കാരണം ഉറക്കം പറയുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടിരിക്കണ്. കാറ്റ് വീശുമ്പോ അതിന്റെ അടുത്ത വീട്ടിലേക്ക് പോവാ, അവിടെ പോയി കെടുക്കുക. ആരും ഇല്ല നമ്മക്ക്. എനിക്ക് 74, ആ മാവിനായാലും കൂടുതലുള്ളൂ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കുണ്ടന്നൂർ മേഖലയിൽ KBTV ഓപ്പറേറ്റർമാരുടെ ഓഫീസുകൾക്കും ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുണ്ടന്നൂർ, ചിറ്റണ്ട, വരവൂർ തുടങ്ങി വിവിധ KBTV ഓഫീസുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. ഓഫീസിലെ കേബിളുകൾ, സ്വിച്ച് ബോർഡുകൾ, വിവിധ സ്ഥലങ്ങളിലെ ആംബ്ലിഫയറുകൾ എന്നിവ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എരുമ്പെട്ടി പഞ്ചായത്തിൽ 10-ാം വാർഡ് തോപ്പിൽ വെള്ളത്തേരി രുക്മിണി അമ്മയുടെ വീട്ടിലെ ശുചിമുറി തകർന്നു വീണു. ഒരിടവേള കൂടി.